ഏഷ്യാനെറ്റ് ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗ് എന്ന് പറയുന്നത്. മൗനരാഗ് പത്രമായിട്ട് തുടങ്ങിയ സീരിയലുകൾ തമ്മിലുള്ള മഹാസംഗമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് പുറത്തുവന്നിരിക്കുന്നത്. മൗനരാഗ് എന്ന് പറയുന്ന സീരിയലിലെ ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പത്രമായിട്ട് എന്ന് പറയുന്ന സീരിയലിലെ നർമ്മത്തിൽ ചോദിച്ച കഥ പറയുന്ന രസകരമായിട്ടുള്ള എപ്പിസോഡ് ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇന്നലെ സീരിയൽ അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. മോഹൻരാഗ് എന്ന് പറയുന്ന സീരിയൽ ഇന്നലെ അവസാനിക്കുമ്പോൾ കന്യാണി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരുങ്ങിയായിരുന്നു. എന്നാൽ കന്യാണി ആകെ വിഷമത്തിലാണ്. കുഞ്ഞിനെ കാണണമെന്നും ഒരിക്കൽ കൂടി തനിക്ക് താൻ മരിച്ചു പോകുകയെന്നും അല്ലെങ്കിൽ കുഞ്ഞിനെ തനിക്ക് ഒരിക്കൽ കൂടി കാണണമെന്ന് തുടങ്ങിയ പല കാര്യങ്ങളും ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കന്യാണിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ഇത് ചിന്തിക്കണമെന്ന് എന്റെ ആശം നിന്റെ നാശം ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ നീ സംസാരിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് പറയുകയാണ്. അപ്പോഴാണ് നയന ഒരു റൂമിലോട്ട് കയറി വരുന്നത്. അതിനുശേഷം നയന കുറെ കൂടി കാര്യങ്ങൾ പറഞ്ഞ് കന്യാണിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്തൊക്കെയാണ് അനുനയിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി നയന നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട്. അത് കുറേയൊക്കെ കാര്യങ്ങളൊക്കെ കല്യാണിക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് കിരണിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് നിനക്ക് നിന്നെ മനസ്സിലാക്കുന്ന ഒരു ഹസ്ബൻഡിനെ കിട്ടിയിരുന്നു, നിന്റെ കൂടെയുള്ളവരാന്ന് തന്നെ നിന്നെ ഇഷ്ടപ്പെടുന്നവരാണെന്നും നീ വിചാരിച്ച പോലെ സക്സസ് ആയ ഒരു ലൈഫ് തന്നെ നിനക്ക് കിട്ടിയില്ലെന്നും പറയുകയാണ്. എന്റെ കാര്യം നേരെ തിരിച്ചതെന്ന് തുടങ്ങി കല്യാണി സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും പറയുകയാണ്. അതിനുശേഷം നീ ഇനി സംസാരശേഷി തിരിച്ചു കിട്ടാതെ വന്നാൽ പോലും കിരണേട്ടൻ നിന്നെ അപേക്ഷിക്കത്തില്ലെന്നും കിരണ് നിന്നെ ജീവന്റെ ജീവനായിട്ട് തന്നെ കാത്തു സൂക്ഷിക്കാൻ തുടങ്ങി ഓരോ വാക്കുകൾ പറഞ്ഞ് കല്യാണി ആശ്വസിപ്പിക്കുകയായിരുന്നു. ഏത് സമയം പുറത്ത് വളരെയധികം ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കിരണിയാണ് കാണാൻ സാധിക്കുന്നത്. കിരണിന്റെ ടെൻഷൻ കാണുമ്പോൾ ആദർശ് ചോദിക്കുന്നു, നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, കന്യാണിയുടെ ഓപ്പറേഷൻ ആയതുകൊണ്ടായിരിക്കും എന്ന് പറയുകയാണ്. 90% മാത്രമാണ് ഡോക്ടർ ഉറപ്പ് പറഞ്ഞിരിക്കുന്നത്. 10% ശബ്ദം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുകയാണ്. അതായത് ചന്ദ്രശേഖരൻ ചോദിക്കുന്നുണ്ട് ആദർശനോട്, മോനെ കല്യാണിക്ക് ഉറപ്പായിട്ട് ശബ്ദം തിരിച്ചു കിട്ടുമെന്ന്. ആ സമയത്ത് ഒന്നും പറയാനാകുന്ന നിൽക്കുന്ന ആദർശനെ കാണാൻ സാധിക്കുന്നത്. ഒരു ടെൻഷനായിരുന്നു ആദർശനും, കാരണം 90% മാത്രം ഉറപ്പ് പറഞ്ഞ ഡോക്ടർ ഉറപ്പ് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുകയാണ്. അതിനുശേഷം രൂപ മെസ്സേജ് അയക്കുകയായിരുന്നു കല്യാണിക്ക് എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു മെസ്സേജ് കാണുന്നത് കിരണായിരുന്നു. കിരൺ എന്നിട്ട് മെസ്സേജ് അയക്കുകയാണ്, ഇല്ല ഇപ്പോൾ തന്നെ തിയേറ്ററിൽ കയറ്റുമെന്നും അതിന് അമ്മ എനിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്നും പറയണം. എന്റെ മുഴുവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയതും എന്റെ മാത്രം എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയതും നീ തിരിച്ചു വരുമ്പോൾ സംസാരിക്കുന്നു, അതിനുശേഷം എനിക്ക് ഇതുവരെ മെസ്സേജ് അയക്കുമെന്നും പറയുകയാണ്. എന്നാൽ ഇത് കേട്ട് ഈ ഒരു വോയിസ് നോട്ട് കേട്ട് വലിയ രീതിയിൽ സന്തോഷവാനാകുവാണ് ചന്ദ്രസേനൻ. കാരണം തന്നെയൊരു ഭാര്യയുടെ സൗണ്ട് തനിക്ക് അങ്ങനെയെങ്കിലും ഒന്ന് കേൾക്കാൻ സാധിച്ചിട്ടോ എന്നുള്ള സന്തോഷമാണ്. അതിനുശേഷം കിരണിനോടായിട്ട് ആ ഒരു വോയിസ് നോട്ട് തനിക്ക് സെൻഡ് ചെയ്ത് തരാൻ പറയുകയാണ്. അതിനുശേഷം അത് കിരൺ ഫോർവേഡ് ചെയ്ത് വിടുകയായിരുന്നു. ഈ ഒരു സമയം ചന്ദ്രസേനൻ പറയുന്നുണ്ട്, രൂപയുടെ തെറ്റിദ്ധാരണ ഇനി ഒരിക്കലും മാറാൻ പോകുന്നുണ്ടെന്നും ഈ ഒരു കുടുംബത്തിലെ കല്ലുകടി ഞാനാണെന്നും ഞാൻ മാറുന്ന നിങ്ങൾക്ക് എല്ലാം സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് പറയാണ്. അപ്പോൾ കിരണ് പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അമ്മ മനസ്സിലാക്കും എന്ന് പറയുകയാണ്. താരാൻറ്റിയുടെ ചേട്ടന് സുഖമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോയതാണെന്നും ഉടൻ തന്നെ തിരിച്ചു വരുമെന്നും പറയുകയാണ്. താരൻ ചിന്തിച്ചിരിക്കുന്നത് കല്യാണി തന്റെ മകളാണെന്നാണ്. എന്നാൽ സരയുമാണ് താരയുടെ മകളെന്ന കാര്യം എന്നാണ് തിരിച്ചറിയുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം കാണാൻ സാധിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ്. രാഹുലും സരയും ഷാനിയും കൂടെ വളരെയധികം ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം അത് നോക്കുകയാണെങ്കിൽ കുഞ്ഞിന്റെ സത്യാവസ്ഥ ഇപ്പൊ പോലീസ് അറിഞ്ഞിരിക്കുകയാണ്. ഉടൻ തന്നെ അവരെ തിരക്കി പോലീസ് അങ്ങോട്ട് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ അവരുടെ വീട്ടിൽ രാഹുലിന്റെ വീട്ടിലോട്ട് ഒരു പോലീസ് വണ്ടി ഇരിക്കുകയാണ്. പുറത്തു നിന്ന മനോഹർ ആ ഒരു പോലീസ് വണ്ടി കാണുമ്പോൾ തന്നെ ടെൻഷൻ അടിച്ച്, അതായത് പേടിച്ച് ഉള്ളിലോട്ട് വലിഞ്ഞ് ഓടുകയായിരുന്നു. തന്നെ പിടിക്കാൻ വരുന്നതെന്നാണ് മനോഹർ ഓർത്ത്. അതിനുശേഷം രാഹുലിന്റെ അടുത്തായിട്ട് പോലീസുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഉള്ള കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറയാണ്, കുഞ്ഞിനെ അമ്മയെ വിളിക്കാൻ പറയാണ്. എനിക്ക് ഇതാർക്കും ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി രാഹുൽ പറയുന്നില്ല. അങ്ങനെ പോലീസുകാരും രാഹുലും തമ്മിൽ ചെറിയ രീതിയിലുള്ള വഴക്കാവുന്ന രീതിയിലുള്ള സംസാരമൊക്കെ നടത്തിയ ശേഷം രാഹുലും ഷാരിയും സരയും കൂടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാനിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് കിട്ടാത്ര സാധനങ്ങളുമായിട്ട് ഈ ഒരു വീട്ടിൽ നിന്നും രക്ഷപ്പെടണം ചിന്തിച്ച് മനോഹർ അവിടെ കൊള്ളയടിക്കാൻ കയറിയായിരുന്നു. അതിനുശേഷം നേരെ കാണിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്റർ തന്നെയാണ്. എന്തൊക്കെയാണ് കല്യാണി ഓപ്പറേഷനിലോട്ട് കയറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമുക്ക് കല്യാണിക്ക് ശബ്ദം കിട്ടുമല്ലെന്ന് അറിയാൻ സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറുകൾ ദിവസങ്ങളായിട്ട് മാറ്റം കരുപ്പുള്ളതാണ് ഈ ഒരു സീനിയർ സ്ക്രിപ്റ്റ് റൈറ്റർ. അതുകൊണ്ട് കണ്ടു തന്നെ അറിയണം എത്ര ദിവസം കഴിഞ്ഞു ആയിരിക്കും ഇനി കല്യാണി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തു വരുന്നതൊക്കെ. അപ്പോൾ മൗനരാഗ് എന്ന് പറയുന്ന സീനിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീനിനെ കുറിച്ച് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി പങ്കുവെക്കുക. അവിടെപ്പനെ വരും ദിവസങ്ങളിലെ മൗനരാഗ് എന്ന് പറയുന്ന സീനിൻ്റെ എല്ലാവിധ എപ്പിസോഡ് റിവ്യൂസും ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.